ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാം ശ്രീൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീട്രൂട്ടും കൊണ്ട് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കുക കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഉണ്ടാക്കി വെച്ച് ചീത്തയാവുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഈ പൗഡർ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആവശ്യത്തിന് നമുക്കിപ്പോൾ തൽക്കാലം ഉണ്ടാക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈറ്റമിൻ സിയും ഫൈബറും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം ബീട്രൂട്ടിനകത്തുണ്ട്. നമ്മുടെ സ്കിന്നിൽ നിന്നുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസ് മാറ്റാൻ നമ്മുടെ ബീട്രൂട്ടിന് കഴിയും. ഈ മുഖക്കുരുവൊക്കെ മൂലം ഉണ്ടാകുന്ന നമ്മുടെ കറുത്ത പാടുകളും അതുപോലെ തന്നെ കണ്ണിനടിയിലുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസൊക്കെ, പിന്നെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ, ഇതൊക്കെ മാറ്റാൻ ബീട്രൂട്ടിന് പറ്റും. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം നീരെല്ലാം നന്നായിട്ട് എടുക്കണം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെല്ലാം നമുക്ക് എടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം ഒട്ടും വെള്ളം നമ്മളിതിനകത്ത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ബീട്രൂട്ട് മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ തീരെ റേറ്റ് കുറവിലാണ് നമുക്ക് ബീട്രൂട്ടൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് കാശ് ചിലവുള്ള പരിപാടി ഒന്നും അല്ല ഇത്. വീട്ടിലേക്ക് മേടിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഒരു പകുതിയാണെങ്കിലും നമുക്ക് ഒരു രണ്ട് ദിവസത്തേന്നൊക്കെ കാണും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കാശ് മുടക്കി ഒരു ക്രീമും മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ആ ഒരു മീഡിയം ബീട്രൂട്ടിൽ നിന്ന് എനിക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ബോയിൽ ചെയ്യണം. നമുക്കിനി ഇത് ഒരു പാനിലേക്ക് മാറ്റാവേ. നമ്മൾ അടുപ്പിൽ വെക്കുന്ന ഈ പാനിനകത്ത് വല്ല വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ അത് മൊത്തം വറ്റിച്ചിട്ട് വേണം നമുക്ക് ഈ നീര് ഒഴിച്ചു കൊടുക്കാൻ. ജലാംശം ഒട്ടും കാണരുത്. ബീട്രൂട്ട് നീര് ഒഴിച്ചതിന് ശേഷം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേറെ പരിപാടിക്കൊന്നും പോകരുത്. ഈ ഇവിടെ ഇളക്കി നന്നായിട്ട് ആ ഒരു സത്ത് കുറുകി വരുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഒരുപാട് കൂടുതലും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ കുറുകി വരണം കേട്ടോ. നല്ലതായിട്ട് നമുക്ക് ആ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. ഇതൊരു കുറുകി വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പൗഡർ പരുവത്തി വേണം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു പൗഡർ രൂപത്തിൽ വേണം ഇത് കിട്ടാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നോട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഫേസ് പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈരാണ്. എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെയാണോന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ പാലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പനിനീരാണെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങൾക്ക് സൂട്ടാവുന്ന ആ രീതിയിലുള്ള എടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണ് പൗഡർ എടുക്കുന്നുണ്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അതിന് കുഴമ്പ് രൂപത്തിലാവുന്ന രീതിയിൽ ഞാൻ തൈരും ആഡ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെറുതെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാൻ വിട്ടു കൊടുത്തേക്കില്ല. നമുക്ക് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുത്തല്ല, നല്ല ഒരു സോഫ്റ്റായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. നമ്മൾ ഈ ഫേസ് പാക്കിൽ തൈര് ചേർക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തൈര് നമ്മൾ വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനാണെങ്കിലും നല്ലതാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം വെയിലൊക്കെ കൊണ്ടിട്ട് തിരിച്ച് നമ്മളെ വീട്ടിൽ വരുമ്പോഴത്തേന് തൈര് ഫേസിൽ ഫേസ് വാഷ് ചെയ്തിട്ട് തൈര് വെറുതെ അപ്ലൈ ചെയ്താലും നമുക്ക് ആ ടാനൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഫേസ് പാക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ. ഇനിയും നമുക്ക് ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിനകത്ത് നിങ്ങളത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട, ചീത്തയായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് ഒരാഴ്ച കഷ്ടിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. കുഞ്ഞു വന്നതിന് ശേഷം ഫേസൊന്നും അത്ര നല്ലതായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ണിന് ഓർക്കിളയ്ക്കുന്നതിൻ്റെയൊക്കെ കണ്ണിനടിയിൽ നല്ലതായിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഇത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത ആ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ചെയ്തു. നല്ല സോഫ്റ്റായിട്ട് സ്കിൻ നല്ലതായിട്ട് സോഫ്റ്റായിട്ടുമുണ്ട്. ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫേസും ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ കളറും കഴുത്തിലെ കളറും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.